സുഹൃത്തുക്കള് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗോധ്ര ട്രെയിൻ ദുരന്തത്തിന്റെ ഇരകൾ അൻപത്തിയെട്ടോ അൻപത്തി ഒമ്പതോ പേര് കൊല്ലപ്പെട്ടല്ലോ അവരെ നമ്മൾ വിളിക്കാറുള്ള പേരെന്താണ് കർസേവകർ ശ്രീരാമ ഭക്തർ സന്യാസിമാർ എന്നൊക്കെയല്ല നമ്മൾ വിളിക്കാറ് പക്ഷെ ഇവരുടെ തനി സ്വഭാവം എന്താണെന്ന് അവര് ആ ട്രെയിനിൽ കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് വിശദമായിട്ട് ഞാൻ ഗോധ്ര ദുരന്തത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ഒരു ആറേഴ് മാസം മുമ്പാണെന്ന് തോന്നുന്നു ജനുവരി ഫെബ്രുവരി മാസത്തില് ചെയ്തതിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കാണാമല്ലോ ഏതായാലും അന്ന് ചെയ്ത ഇവര് കാട്ടിക്കൂട്ടിയ നിരവധി ഉണ്ടായിരുന്നു ഈ കർസേവകർ എന്ന് പറയുന്നവർ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് റിസർവേഷനുള്ള ആളുകളെ ശൂലവും എല്ലാം കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ റിസർവേഷൻ ഉള്ളവരെ തറയിൽ നിന്ന് യാത്ര ചെയ്യാനായിട്ട് നിർബന്ധിച്ചിട്ട് അവരുടെ സീറ്റ് ഇവർ ഇവര് അടിച്ചുമാറ്റി അതുപോലെ സ്ത്രീകളുടെ പോക്കി നോക്കുക താടിയുള്ള മുസ്ലിം പുരുഷന്മാരുടെ താടി പിടിച്ച് വലിക്കുക ഇവരുടെ അക്രമം സഹിക്കവയ്യാതെ പല സ്ത്രീകളും ട്രെയിനിൽ നിന്ന് മുസ്ലിം സ്ത്രീകൾ എടുത്തുചാടിയതായിട്ട് ദൃക്സാക്ഷികൾ അന്ന് പറഞ്ഞു ഇതെല്ലാം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ കോൺസൺ ട്രിബ്യൂണലിന്റെ അന്വേഷണം ഈ ഗോധ്ര ട്രെയിൻ ദുരന്തത്തിന്റെ അന്വേഷണ കമ്മീഷന്റെ ആ റിപ്പോർട്ടിലുള്ളതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാനായിട്ട് പറയുന്ന ഒന്നുമല്ല ഈ തീവണ്ടിക്ക് തീപിടിക്കുന്നതിന് മുമ്പ് തൊട്ടു മുമ്പ് നടന്ന സംഭവം ഒരു ചെറുപ്പക്കാരി മുസ്ലിം പെൺകുട്ടിയെ ഇവരെ എല്ലാവരും കൂടെ ബലമായിട്ട് പിടിച്ച് ട്രെയിനിൽ വലിച്ചു കയറ്റുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാവല്ലോ അപ്പോൾ അതിന്റെ പേരിലുണ്ടായ കശപിക്ഷ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ ട്രെയിൻ സ്റ്റേഷനില് വിൽപ്പനക്കാരായ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരായ മുസ്ലിംകൾക്കുകളെ ആക്രമിക്കുക അവരുടെ ആ കടകളിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പണം കൊടുക്കാതെ പോവുക അങ്ങനെയുള്ള പല തെമ്മാടിത്തരങ്ങളും ഈ കർസേവകർ ശ്രീരാമ ശ്രീരാമഭക്തരി ചെയ്തിരുന്നു ഞാനിപ്പോ ഈ വിവരം ഇവിടെ പറയാൻ കാരണം ഈ കുറച്ച് ദിവസം മുമ്പ് ചർച്ചയായ ഒരു കാവടി യാത്രയുണ്ടല്ലോ ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ പരമപവിത്രമായിട്ടുള്ള ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ഭക്തന്മാർക്ക് ആചാര ലംഘനം ഉണ്ടാക്കാതെ നമ്മുടെ യോഗി ആദിത്യനാഥ് ഒരു ഉത്തരവ് പുറത്തിറക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു യോഗി ആദിത്യനാഥ് അങ്ങനെ അല്ല എല്ലാവരും കടയുടെ പുറത്ത് ഭക്ഷണം പേരെഴുതി വയ്ക്കാന്നാണ് പറഞ്ഞത് പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ എ ബി സി ചാനൽ പോലെയുള്ളവരുള്ള കാര്യം തുറന്നു പറഞ്ഞു മുസ്ലിമുകളുടെ ഭക്ഷണം കടയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആചാര ലംഘനം നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലിന് തീപിടിക്കുന്ന അത്ര തീക്ഷണമായിട്ടുള്ള ഭക്തിയിലും മുങ്ങിക്കുളിച്ച് നടക്കുന്നവരാണല്ലോ ഈ കാവടിക്കാരൻ അപ്പോൾ അവർക്ക് ആചാര ലംഘനം ഉണ്ടാവാതിരിക്കാനായിട്ട് യോഗി ആദിത്യനാഥിന്റെ സർക്കാർ എന്തെല്ലാം പുതിയ നിയമങ്ങളാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയാമല്ലോ മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവന്റെയൊക്കെ നോയമ്പ് മുറിയും അല്ലെങ്കിൽ ആചാര ലംഘനം നഷ്ടപ്പെടും എന്നുള്ളതാണ് കണ്ടുപിടുത്തം അപ്പോ ഈ കാവടിക്കാരുടെ തനി സ്വരൂപം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് ഉള്ളത് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇവര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ അഴിച്ചുവിട്ടിട്ടുള്ള അക്രമങ്ങളുടെ പുറത്തു വരുന്ന ളുടെ ഒരു അംശം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് നിരവധി അക്രമങ്ങളാണ് ഈ എന്ന് പറയുന്ന തോന്നിയാസികൾ ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അശുതോഷ് ശർമ്മ എന്ന് പറയുന്ന ഒരു ഹിന്ദു അറിയാമല്ലോ പേര് കേട്ടുകഴിഞ്ഞാൽ അറിയാമല്ലോ അയാൾക്ക് മു മുസഫർ നഗറിൽ ഒരു ഗ്യാസ് ഉണ്ട് പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് അവിടെ ജൂലൈ ഇരുപത്തിനാലിന് ആ ഈ ഗ്യാസ് സ്റ്റേഷനിലെ ഒരു ജോലിക്കാരനെ ഇവര് കാവടിക്കാരും മർദ്ദിച്ചു കാരണം എന്താണെന്നറിയോ വ്രതം നോട്ടിരിക്കുന്ന മുസ്ലിമിന്റെ നിഴൽ പോലും കണ്ടു കഴിഞ്ഞാൽ നൊയമ്പ് ആകെ വെള്ളത്തിലാവും അതുപോലെ ആചാര ലംഘനം നടക്കും അത്രമാത്രം പവിത്രമായിട്ടുള്ള നോയമ്പടി നടക്കുന്ന മുസ്ലിമിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ ശ്വാസം പോലും എടുക്കില്ല കാരണം മുസ്ലിമിന്റെ ശ്വാസം അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആചാരലംഘനം നടക്കും അത്ര ഭയങ്കരമാരാണ് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഈ കാവടിക്കാര് ഇയാളുടെ ഗ്യാസ് സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ ഇരുന്ന് സിഗരറ്റ് പൊലിച്ചത് വണ്ടിക്ക് ഗ്യാസ് അടിക്കുന്ന പെട്രോൾ അടിക്കുന്ന ഞാൻ ഗ്യാസ് പെട്രോൾ അടിക്കുന്ന അടുത്ത് നിന്നിട്ട് ഈ വ്രതത്തിനകത്ത് മുങ്ങി പൊങ്ങി നടക്കുന്ന നിന്ന് സിഗരറ്റ് വലിക്കുന്നു അപ്പൊ ഇയാളുടെ ജോലിക്കാരൻ അശ്വത ശർമ്മയുടെ ജോലിക്കാരൻ മനോജ് കുമാർ വളരെ ഭവ്യതോടു കൂടി ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഇവർ പറഞ്ഞു പൊന്ന് കാാവടിച്ചേട്ടാ അങ്ങോട്ട് നീങ്ങിയിരുന്ന സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വാലിന് തീ പിടിക്കും എന്ന് പറഞ്ഞു അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല മനോജ് കുമാറിന്റെ കോളറിൽ പിടിച്ചു വലിച്ചു ഇയാളെ തല്ലി ഇയാള് നിവൃത്തിയില്ലാതെ രക്ഷപ്പെടാനായിട്ട് ഓഫീസിനകത്ത് കയറി വാതിലടച്ചു കാവടിക്കാര് ഓഫീസ് തല്ലിപ്പൊളിച്ചു അകത്ത് കിടന്ന് ഈ മനോജ് കുമാറിന്റെ തല തല്ലിപ്പൊളിച്ച് ഭിത്തിയിലും തറയിലും എല്ലാം ബ്ലഡ് ആണ് ഈ ബഹളത്തിനിടയിൽ കാവടിക്കാര് വേറെ കുറെ കാവടിക്കാര ഏരിയയിലുണ്ടല്ലോ ഈ ഇവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കൾ ഇവരെ എല്ലാവരെയും ഫോണിൽ വിളിച്ചു വരുത്തി അങ്ങനെ കാവടിക്കാരുടെ വലിയ ബഹളമായി ഇവരെല്ലാവരും കൂടെ വന്ന ഈ ഗ്യാസ് സ്റ്റേഷനിലുള്ള സോറി പെട്രോൾ പമ്പിലുള്ള കമ്പ്യൂട്ടർ ബയോമെട്രിക് മെഷീൻ അതുപോലെ ബാക്കിയുള്ള ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തല്ലിപ്പൊളിച്ചു ക്യാഷ് രജിസ്റ്റർ കുത്തി തുറന്നു കുത്തിത്തുറന്നു എടുത്തിരിക്കുന്ന സമയമല്ലേ കാശ് അടിച്ചു മാറ്റാൻ പറ്റിയ സമയം അങ്ങനെ ക്യാഷ് രജിസ്റ്റർ എല്ലാം കുത്തി കുത്തിത്തുറന്ന് ഇതിന്റെ എല്ലാം ഇത് ഞാൻ നുണ പറയുന്നതല്ല ഇതിന്റെ എല്ലാം സി സി ടി വി ഇമേജസ് ഇപ്പോ വടക്കേ ഇന്ത്യയിൽ ട്വിറ്ററിലെല്ലാം കറങ്ങി നടക്കുന്നുണ്ട് ആരും അറിഞ്ഞിട്ടില്ല ഏർ ഇരുപത് ലക്ഷത്തിന്റെ നഷ്ടം തനിക്ക് വന്നെന്നാണ് സ്വാഭിമാനിയായ ഒരു ഹിന്ദുവായ അശുതോഷ് കുമാർ പറയുന്നത് അപ്പൊ ഈ നഷ്ടം വന്നത് ആർക്കാണ് ഹിന്ദുവിന് ഇവര് തലവെല്ലിപ്പൊളിച്ച ആരുടെ മനോജ് കുമാർ എന്ന് പറയുന്നത് വേറൊരു ഹിന്ദുവിൻ്റെ ഹിന്ദുക്കളെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള മൊത്തത്തിലുള്ള കോൺട്രാക്ട് എടുത്ത സംഘികളെ ഒപ്പിക്കുന്ന പരിപാടികളാണ് കേട്ടോ ഇനി ആശുതോഷ് കുമാർ പറയുന്നത് ഈ കാവടിക്കാർക്ക് ഇത്ര അഹങ്കാരം വരാനുള്ള കാരണം യോഗി ആദിത്യനാഥിന്റെ സർക്കാർ ഇവർക്ക് കൊടുക്കുന്ന സംരക്ഷണവും ഇവർക്ക് കൊടുക്കുന്ന വി വി ഐ പി ട്രീറ്റ്മെന്റുമാണെന്നാണ് കാവടിക്കാർക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ഒരു പരാതിയും ഉണ്ടാവാതിരിക്കാനായിട്ട് പോലീസിന് പ്രത്യേകം ചട്ടം കെട്ടിയിരിക്കുകയാണ് ആര് മറ്റേ മൂത്ത കാവടി യോഗി ആദിത്യനാഥ് ഉം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പോലീസുകാർക്ക് നിർദ്ദേശം വന്നിരിക്കുന്നത് ഒരു കാരണവശാലും കാവടിക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് അവരുടെ അഴിഞ്ഞാട്ടത്തിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം ഗുജറാത്തിൽ അഴിഞ്ഞാടിയപ്പോൾ പണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇതുപോലെയുള്ള കാവടിക്കാർ ഗുജറാത്തിൽ അഴിഞ്ഞാടിയപ്പോൾ ഒരു മുഖ്യമന്ത്രി വടക്കോട്ട് നോക്കിയിരുന്നു എന്നുള്ള പരാതി ഇപ്പോഴും ഉണ്ട് ഊപ്പരിവിന്റെ പ്രധാനമന്ത്രിയായത് വേറെ കാര്യം ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഈ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾ അതുപോലെ ഇപ്പൊ ഏതായാലും ഈ മുഖ്യമന്ത്രിയും ഒന്നും ചെയ്യുന്നില്ല ഇനി അധികം വൈകാതെ കാവടിക്കാർ മുസ്ലിമുകൾക്കെതിരെ തിരിയും മുസ്ലിമുകൾക്കെതിരെ വലിയ അക്രമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അല്ലെങ്കിൽ അക്രമം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ അശുതോഷ് കുമാർ ഭയക്കുന്നു കാരണം കാവടിക്കാർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ് അവർക്ക് അവരെ തടയാൻ ആരുമില്ല അതുകൊണ്ട് അവർ ഈ അവസരം മുതലെടുത്ത് നാല് മുസ്ലിം പേരെ തല്ലിക്കൊല്ലാനായിട്ട് അവർ ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് അശുതോഷ് ശർമ്മ തന്നെ പറയുന്നു ഇനി മുസഫർ നഗർ സഹാറൻപൂർ ഏരിയയില് ഇതുപോലെ നിരവധി കാവടി അക്രമങ്ങൾ ഈ അടുത്തിടയ്ക്ക് നടന്നിട്ടുണ്ട് ചില ഹോട്ടലുകളിൽ അത് ഹിന്ദുവിന്റെ റെസ്റ്റോറൻറ്റിലെ കയറുകയുള്ളൂ കാരണം മുസ്ലിം മുസ്ലിമിന്റെ ഭക്ഷണമൊന്നും കഴിക്കണ്ട മുസ്ലിമിന്റെ അടുത്ത് പോയി അവന്റെ ശ്വാസം ഒന്ന് ദേഹത്ത് കഴിഞ്ഞാൽ ആചാര ലംഘനമാകും അവരുടെ കാവടിക്ക് തീ പിടിക്കും അതാണ് അപ്പോൾ അതുകൊണ്ട് ഹിന്ദുവിന്റെ ഹോട്ടലുകളിലാണ് കയറുന്നത് എന്നിട്ട് അവിടെ പോയി ആഹാരം കഴിച്ചിട്ട് ഭക്ഷണത്തിൽ ഉള്ളിയുണ്ട് ഉണ്ട് അതുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാരണമുണ്ടാക്കി വഴക്കുണ്ടാക്കുക കട തല്ലിപ്പൊളിക്കുക കാശ് കൊടുക്കുക കൊടുക്കാതെ മുങ്ങുക ഇതാണ് കാവടിക്കാരൻ എന്തൊരു ഭക്തിയാണ് സംഘികളുടെ ഭക്തി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ സംഘികളുടെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അത് തന്നെയാണ് ഈ സംഭവം അങ്ങനെ നിരവധി അക്രമങ്ങൾ നടക്കുന്നുണ്ടോ ജൂലൈ പത്തൊൻപതിന് നാഷണൽ ഹൈവേ അൻപത്തി എട്ടിലെ നമ്പർ നാഷണൽ ഹൈവേ ഫിഫ്റ്റി എയ്റ്റ് എന്നാണ് എന്റെ പേര് ആ അവളിലെ ചപ്പർ ഏരിയയിൽ ഒരു റെസ്റ്റോറന്റ് ഇവർ തല്ലിപ്പിടിച്ചു അതും സ്വാഭിമാനിയുടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അവർക്ക് കിട്ടിയ ഭക്ഷണത്തിൽ ഉള്ളി ഉണ്ടായിരുന്നു പോലും ചാണകവും ഗോമൂത്രവും നാലു നേരം തട്ടിവിടുന്നവനാണ് ഉള്ളി കഴിക്കാൻ പാടില്ല അത്ര അങ്ങനെ ഭക്ഷണം കൊടുത്ത സെർവറിനെ അതായത് അവിടുത്തെ വെയ്റ്ററെ ഇവർ അസഭ്യമാകും നോയമ്പക്കെടുത്തിരിക്കുന്ന സമയല്ല അപ്പൊ നല്ല വീര്യം കൂടിയ തെറിയൊക്കെ ഇവർ ഉപയോഗിക്കുകയുള്ളു സാധാരണ വിളിക്കുന്ന ഭാഷയൊന്നുമല്ല ഏതായാലും ഈ വെയിറ്ററെ ഭക്ഷണം കൊടുക്കുന്നവന്റെ തന്തയ്ക്ക് വിളിച്ചു അർത്ഥം എന്തൊരു ഭക്തിയാണല്ലേ അപ്പൊ ഇവര് വെയിറ്ററെ തെറി വിളിക്കുകയും കയ്യിൽ കിട്ടിയതെല്ലാം തല്ലിപ്പൊളിക്കുകയും ചെയ്തു കാവടി ഇപ്പൊ വഴി നീള കാവടിയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവർ കാവടി അങ്ങ് തുള്ളു കാണും കാശ് കൊടുക്കാൻ വയ്യ അത്രേ ഉള്ളൂ കാരണം ഇപ്പം നിങ്ങൾ ഇവിടെ വിഷ്വൽസ് കാണുന്നത് മീറട്ടിലെ ഒരു പോലീസ് സ്റ്റേഷൻ കാവടിക്കാര് തല്ലിപ്പൊളിക്കുന്ന എന്തൊരു അക്രമൊക്കെ നടക്കുന്ന പോലീസുകാർ നോക്കി നിൽക്കുന്ന കണ്ടോ കാരണം പോലീസുകാരോട് പറഞ്ഞിരിക്കണെ ഇവര് തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് അതിനു അതിനുവേണ്ട എല്ലാ പിന്തുണയും നിങ്ങൾ കൊടുക്കണമെന്നാണ് കാവടിക്കാരനെ ചോദ്യം ചെയ്യാൻ പാടില്ല തടയാനും പാടില്ല തടഞ്ഞു കഴിഞ്ഞാൽ അവൻ ജിഹാദിയുടെ ഫണ്ടിങ് വാങ്ങുന്നവനായി യു എ പി എ അകത്ത് കിടക്കും ജൂലൈ ഇരുപത്തിയാറിന് മീററ്റിലെ പർത്താപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു മുസ്ലിമിനെ തല്ലി ഞാനും ഓർത്തു വന്നിട്ട് ഇത്രയും സ്വാഭിമാനികളെ മാത്രം പിടിച്ചു തല്ലുന്ന ഈ കാവടിക്കാർക്ക് ഒരു മുസ്ലിമിനെ കിട്ടിയില്ല മുസ്ലിങ്ങൾക്ക് ജീവനും കൊണ്ടു കൂടിയോ അപ്പം കാവടിക്കാർ വരുന്ന കണ്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മുങ്ങോ എന്നാണ് പറയുന്നത് കാരണം യോഗി ആദിത്യനാഥ് പറഞ്ഞാൽ കാാവടിക്കാരനെ സംരക്ഷിച്ചോണം തല്ലുകയാണെങ്കിൽ അതിനുള്ള സഹായം ചെയ്തു കൊടുക്കണം ഏതായാലും ഇവർ മുസ്ലിമിനെ തല്ലു ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം എന്തോ വാഹനം ഓടിച്ച് അങ്ങോട്ട് നീക്കുന്ന സമയത്ത് എന്തോ ചെറുതായിട്ട് ഏതൊരു കാവടിക്കാരന്റെ സൈഡിൽ എന്തോ എന്ന് ഒരഞ്ഞു ഒരഞ്ഞപ്പോൾ അയാൾക്ക് പറ്റി എന്നുള്ളതല്ല കാവടിക്കാരന്റെ സൈഡിൽ തട്ടിയത് പരിക്കുപറ്റി എന്നുള്ളതല്ല കാവടിക്കാരന്റെ പ്രശ്നം വണ്ടി ജിഹാദിയാണ് ജിഹാദി വണ്ടി എന്റെ ദേഹത്ത് തട്ടി ദേശ ദേശസ്നേഹിയുടെ സ്വാഭിമാനിയുടെ ആചാര ലംഘനം നടന്നു എന്നാണ് ഇനി യോഗി ആദിത്യനാഥ് തീരെ നിവൃത്തിയില്ലാതെ ആദ്യമൊക്കെ മൂപ്പര് പറഞ്ഞാൽ ഇതൊക്കെ മറ്റേ ജോർജ് സൊറോസിന്റെ ആളുകളും പി എഫ് ഫണ്ടിങ് കിട്ടുന്നവരും എല്ലാം ടൂൾ കിറ്റ് എടുത്ത് ഉപയോഗിക്കുന്നവണ പറയുന്നൊക്കെ പറഞ്ഞു പക്ഷെ നിവൃത്തിയില്ലാതെ സോഷ്യൽ മീഡിയയിലെ മുഴുവൻ പ്രളയമാണ് കാവടിക്കാരുടെ അഴിഞ്ഞാട്ടത്തിന്റെ വീഡിയോ അപ്പൊ അവസാനം യോഗിയാകുന്ന സംബന്ധിക്കേണ്ടി വന്നു അപ്പൊ ഈ മുസ്ലിമുകൾ ചെയ്യാത്ത തെറ്റിനു തന്നെ കണ്ടിട്ടുണ്ടല്ലോ രാമനവമിയുടെ ഘോഷയാത്രയ്ക്ക് ഈ സംഘികൾ തന്നെ കല്ലുവലി ചെറിയും അവിടെയുള്ള മുസ്ലിമുകളുടെ എല്ലാം വീടിരിച്ച് നിരത്തുന്ന കോൺട്രാക്ട് നമ്മുടെ ബുൾഡോസർ ബാബ ഏറ്റെടുക്കും മുസ്ലിം തീവ്രവാദത്തിനെതിരെ ഒരു കോംപ്രമൈസും ഇല്ല മുസ്ലിമുകൾ വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പോലും പാടില്ലെന്ന് പറയാം നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കൂട്ടം കൂടിയിട്ട് അവിടെ ജുമാ നമസ്കരിക്കാൻ പാടില്ല അത്ര ആളുകൾ കൂടി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു കളയും അങ്ങനെ ഓരോ നിസാര കാര്യങ്ങൾ കണ്ടുപിടിച്ച് മുസ്ലിമുകളെ ആക്രമിക്കുകയും മുസ്ലിമുകളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുകയും അവരെ ജയിൽ പിടിച്ചിടുകയും ചെയ്യുന്ന യോഗി ആദിത്യനാഥ് കാവടിക്കാരുടെ അഴിഞ്ഞാട്ടം വന്നു കഴിഞ്ഞാൽ മൂപ്പർ എന്താ പറഞ്ഞാന്ന് കാവടിക്കാരോട് അവർ മൂപ്പരൊരു അഭ്യർത്ഥന നടത്തി ദേവി ചെയ്ത എന്റെ പൊന്ന് കാവടിക്കാരെ എന്റെ പണി അല്ലെങ്കിൽ തെറിക്കാനിരിക്കും നിങ്ങളായിട്ട് എന്റെ പണി കളയരുത് നിങ്ങൾ ശിവഭക്തന്മാരെ പോലെ യഥാർത്ഥ ശിവഭക്തന്മാരെ പോലെ സമാധാനത്തോടു കൂടി പെരുമാറണം ദേവി ചെയ്ത് അക്രമം കാണിക്കരുത് എന്നൊരു ഒരു റിക്വസ്റ്റ് കാവടിക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ആര് ഈ ബുൾഡോസർ ബാബ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ മതേതര ഇന്ത്യയിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഹിന്ദുരാഷ്ട്രം ഒന്നും വന്നിട്ടില്ല കേട്ടോ ഒഫീഷ്യലി ഹിന്ദുരാഷ്ട്രം ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ ഒഫീഷ്യൽ ഹിന്ദുരാഷ്ട്രം വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നടക്കുന്നത് ഇതൊന്നും പിന്നെ ഒരു വാർത്ത അല്ലാതാവും സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്ന രീതിയായിരിക്കും ഇതായി കാണുന്നത് കാവടിക്കാര് അത് ഇത് കർസേവകർ എന്നൊക്കെ പറഞ്ഞ് കാവ്യം എടുത്ത് പൊതിച്ചുകൊണ്ട് ഏത് തോന്നിയാസ് ഏത് അക്രമി ഏത് അലവലാതി വന്നു കഴിഞ്ഞാൽ അവന് തോന്നിയാസം കാണിക്കാം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരും അപ്പൊ ഈ സബർമതി എക്സ്പ്രസിലെ രാമഭക്തന്മാരും ഈ മുസർഫർ നഗറിലെ ശിവഭക്തന്മാരും എല്ലാം നല്ല ഒന്നാന്തര ആഭാസന്മാരും തെമ്മാടികളും ആണെന്നുള്ള കാര്യം ഇനിയിപ്പം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവല്ലോ വിവരങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ ഈ കാവ്യം പുതച്ച് ജയ് ശ്രീറാം വിളിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് അക്രമവും കാണിക്കുക എന്ത് തോന്നിയാസവും കാണിക്കുക ഏത് അലവലാതിയും സ്വാഭിമാനിയും ദേശസ്നേഹിയൊക്കെ ആയിട്ട് മാറുന്ന ഒരു വിചിത്രമായ മതേതര ജനാധിപത്യമാണ് ഇന്നത്തെ സംഘപരിവാറിന്റെ ഇന്ത്യ എന്ന് നിങ്ങൾ തിരിച്ചറിയുക താങ്ക്